ജോഷി കുര്യൻ ഒരിക്കൽ കൂടി ചേരുന്നു നമുക്കൊപ്പം. ജോഷി, രാവിലെ ഇന്നെന്തായാലും ഈ ഘട്ടത്തിൽ മഴയൊന്നുമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ പൂർത്തിയാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉച്ചയോടെയെങ്കിലും ഈ പാലം പണി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലം ഇപ്പോൾ മറുകരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പല വാട്സായി കൊണ്ടുവന്ന് യോജിപ്പിച്ച് മറുകരയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിന്റെ മറുപുറത്ത് ഇവിടെ ഈ പാലത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള പ്ലേറ്റുകൾ, ഉരുക്കു പ്ലേറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ അടുക്കുന്നുണ്ട്. അതായത് ഈ പാലത്തിന്റെ സ്ട്രക്ചറിന്റെ പണി ഏതാണ്ട് അതിന്റെ പൂർണ്ണ തോതിലേക്ക്, പൂർണ്ണാർത്ഥത്തിലേക്ക് വരികയാണ്. അതിന്റെ അത് കഴിയുന്നതോടുകൂടിയാണ് ഈ കാണുന്ന വിധത്തിലുള്ള പ്ലേറ്റുകൾ ഈ പാലത്തിൽ നിരത്തി അടുക്കി, അത് സ്ക്രൂവിട്ട് മുറുക്കി, പിന്നീട് വാഹനങ്ങൾ അതിനെ മുകളിലൂടെ കയറ്റിവിടുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി ആ പ്രവർത്തനങ്ങൾ തീർക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാലപ്പണി പൂർത്തിയായെങ്കിൽ മാത്രമേ മറുവശത്തേക്ക് യന്ത്ര സാമഗ്രികൾ അടക്കമുള്ളവ കൊണ്ടുപോയി ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിലാക്കാൻ കഴിയുകയുള്ളൂ. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ബീമുകൾ അടക്കമുള്ളവ പൊളിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകൂ. രണ്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ നിലയിൽ ഈ മണ്ണുമാന്തിയതകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനമാണ് ഇനിയുള്ള വഴി എന്ന നിലയിലേക്കാണ് സൈന്യവും മറ്റ് ഏജൻസികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോഷിയാണ് വിവരങ്ങൾ നൽകുന്നത്. അതിവേഗം പുരോഗമിക്കുകയാണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണമെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയായി അതുവഴി ഗതാഗതം സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.